ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ബീച്ചിലാണ്. കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്. അതായത് നല്ല ദൂരമുണ്ട്, കണ്ടാലും നല്ല ഭംഗിയുണ്ട്, നമുക്ക് ഇറങ്ങാനൊക്കെ തോന്നും. പക്ഷേ നല്ല അപകടം പിടിച്ച് ഒരു ബീച്ചാണത്. അവിടെ പല സ്ഥലങ്ങളിലും ബോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഇറങ്ങുന്നതിനെപ്പറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ നമുക്ക് നോക്കാനുള്ള ആൾക്കാരുണ്ട് എങ്കിൽ പോലും ബീച്ചിലെ വെള്ളത്തിലേക്ക് തിരമാലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും സുരക്ഷിതം. നമ്മൾ സൈഡിൽ നിന്ന് കാണാനും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയുണ്ട്. സമയം പോകുന്ന അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇരിപ്പിടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ഈ ഉച്ചസമയമായതുകൊണ്ട് നല്ല ചൂടായിരുന്നു. ഉച്ചയ്ക്കൊരു ഒരു മണിയോട് കൂടിയാണ് ഞാനിവിടെ ചെന്നത്. ആ സമയത്ത് നല്ല ചൂടുണ്ട്, എങ്കിലും ആൾക്കാരുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബീച്ചിങ്ങനെ കണ്ട് നിന്നപ്പോഴാണ് ബീച്ചിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു പാർക്ക് കാണുന്നത്. എം ജി പാർക്ക്, മഹാത്മാഗാന്ധി പാർക്ക്. കുട്ടികൾക്കായിട്ടുള്ള റൈഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് കയറാമെന്ന് വെച്ച് അവിടെ ചെന്നു. അപ്പോൾ ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത് അകത്ത് കയറാൻ വേണ്ടി 10 രൂപ, 10 രൂപ കൊടുത്താണ് നമ്മൾ അകത്ത് പ്രവേശിക്കുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോ റൈഡുകൾക്കും നിശ്ചിത ഫീസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ ഉപകരണങ്ങൾക്കെല്ലാം ഒരു നിശ്ചിത സമയപരിധി കൊടുത്തിട്ടുണ്ട്. ഫീസ് ഒരു നിശ്ചിത ഫീസും അതുപോലെ തന്നെ സമയപരിധി ഓരോ ഉപകരണത്തിനും. അപ്പോൾ ഈ സമയം ആയതുകൊണ്ട് തന്നെ കുട്ടികളും കാര്യങ്ങളും ആരും ഇല്ലായിരുന്നു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രാവിലെ 9 മണിയാകുമ്പോൾ ഓപ്പൺ ആക്കും, വൈകുന്നേരം 9:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണി 4:30 ഒക്കെ ആകുമ്പോഴത്തേനും നല്ല സജീവമായിട്ട് തിരക്കാവും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ആ സമയമാകുമ്പോഴത്തേനും ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ എത്തും. പിന്നെ ഇപ്പോൾ സ്കൂൾ ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് തീർത്തും തിരക്ക് കുറവ് എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. എന്തായാലും ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതുപോലെ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ. അത് നമുക്ക് എന്താ പറയുന്നത്, കണ്ണെത്തിയല്ല നോക്കിയാൽ കണ്ണെത്തിയല്ല, അതുപോലെ തന്നെ ഉപകരണങ്ങളുണ്ട് അവിടെ മൊത്തം. അപ്പം അവർ പറഞ്ഞു രാത്രി വരുവാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. നല്ല തിരക്കായിരിക്കും രാത്രി വരുന്നതിന് വന്നു കഴിഞ്ഞാൽ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഉപകരണങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടം തോന്നും. അതുപോലെ ഉപകരണങ്ങളുണ്ട് അവിടെ. കുട്ടികൾക്ക് ഒരിക്കലും നിരാശരായിട്ട് പൊരിയേല, നിരാശനായി ഇട വരികയില്ല, കാരണം അതുപോലെ ഉപകരണങ്ങളാണ് അവിടെ കാണാൻ പറ്റിയത്. അപ്പം നല്ലൊരു പാർക്കാണ് അത്. അത്യാവശ്യം നല്ല, അത്യാവശ്യമല്ല, നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് നല്ല മനോഹരമായിട്ട് വെച്ചേക്കുന്നൊരു പാർക്കാണ്. ഈ സമയമായതുകൊണ്ട് ഇപ്പം ആൾക്കാരൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകിട്ടാണെങ്കിൽ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളും റൈഡും എല്ലാം ആക്റ്റീവ് ആകുന്ന കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് കണ്ടു, അതിൻ്റെ ഭംഗിയെല്ലാം ഒന്ന് ആസ്വദിച്ചു തിരിച്ച് പോരുക ചെയ്ത്. ഈ പറഞ്ഞ പോലെ തന്നെ റൈഡായാലും അവിടുത്തെ ആ ഗാർഡൻ എല്ലാം നല്ല ഭംഗിയാക്കിയാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഓരോ റൈഡിൻ്റെ ആ ഭാഗത്ത് തന്നെ അതിൻ്റെ അത്യാവശ്യം ആ റൈഡിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം അവർ വലിയൊരു ബോർഡ് പോലെ തന്നെ വെച്ചിട്ടുണ്ട്. സമയപരിധിയും മിക്ക റൈഡിൻ്റെ സൈഡിലും ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ്, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ്, സമയം പോകുന്നത് അറിയില്ല. എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കേ.